ആദ്യം ഞാൻ ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞ പടം ചെയ്യാൻ ആലോചിച്ചത് ജനൽ പിക്ചേഴ്സ് രവി മുതലാളിക്ക് വേണ്ടിയിട്ടാണ്. കാരണം അങ്ങേരുടെ ഓൾ ഇൻ ഓൾ ആയിട്ടുണ്ടായിരുന്ന സിനിമാ കാര്യങ്ങളിലും ഫാക്ടറി കാര്യങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട് അങ്ങേരുടെ ബ്രദറിലോ ശങ്കരേട്ടൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് പത്മനാഭനുമായിട്ട് കൊച്ചു കുറ്റികളുടെ ഒരു പാർട്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞിട്ട് പോയിരിക്കുമ്പോഴോ മറ്റോ ആണ് ഈ ശങ്കരേട്ടൻ എന്നോട് നിർബന്ധിച്ചു. പത്മനാഭനുമായിട്ട് നല്ല ബന്ധമുള്ള ക്യാരക്ടറായിരുന്നു ശങ്കരേട്ടൻ. അങ്ങനെ രവിക്ക് ഒരു പടം ചെയ്യണമെന്നുണ്ട് മോഹനെ വെച്ച് ഒന്ന് കൊല്ലത്ത് വരെ ഒന്ന് പോയിട്ട് നിങ്ങളൊന്ന് സംസാരിച്ച് തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെ കാർ അറേഞ്ച് ചെയ്തു തന്നു. ഞാൻ കൊല്ലത്ത് രവി മുതലാളിയെ കാണാൻ പോയി. പറഞ്ഞതിലേക്ക് ഇതേമാതിരി ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മോൻ നോക്കിയിരുന്നു. ഞാനങ്ങോട്ട് തിരിച്ചു പോരുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ശങ്കരേട്ട അങ്ങേരൊന്നും മിണ്ടിയില്ല മോഹനൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് തൃശ്ശൂർ ജെ ആർ ബേക്കറിയുടെ സൂര്യൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ട്. അങ്ങേരെ ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞോട്ടെ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് വിട്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങേരോട് പത്മനാഭനോട് പറഞ്ഞു നമുക്ക് ഞാൻ തൃശ്ശൂർ ഇങ്ങനൊരു പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞു. ശരിയെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉത്സാഹ കമ്മിറ്റി ആയിട്ട് ആദ്യമായിട്ട് വരുന്നത് ബിന്ദ്യനാണ്. അങ്ങനെയാണ് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞ പടം മിത്ര ഫിലിംസ് എന്ന് പറഞ്ഞ ബാനറിൽ അവർക്ക് വേണ്ടി എടുക്കുന്നു. അത് അപ്പോൾ അതുവരെ എൻ്റെ പടങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് പ്രൊഡക്ഷൻ നോക്കിക്കൊണ്ടിരുന്നത് ഡേവിഡാണ്. കാരണം ഡേവിഡിന് എൻ്റെ ഒരു ടേസ്റ്റ് അറിയാം. അപ്പോൾ ആർട്ട് ഡയറക്ടറെയും മറ്റുള്ള ആൾക്കാരെയും എല്ലാം കൊണ്ടു നടന്നു കഴിഞ്ഞിട്ട് അയാൾക്ക് ഒരു ടേസ്റ്റ് ഉള്ള കാരണമുണ്ട്. ഈ പടത്തിൻ്റെ ഒരു ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണം എന്നുള്ള കാര്യവും അറിയാം. അതൊക്കെ കാരണം കൊണ്ട് ഡേവിഡെ ആയിരുന്നു എൻ്റെ എല്ലാ പടങ്ങളിലും അതുവരെ. അപ്പോൾ ഈ സെറ്റപ്പ് വന്നപ്പോൾ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഒന്നാമത്തെ തൃശ്ശൂർ ബെൽറ്റ് അവർക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ലെങ്കിൽ അവരുടെ ആൾക്കാരെ വെച്ച് വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ മാറണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങേരുടെ അപ്പോൾ അതിൻ്റെ സ്വപ്ന ബേബി എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറുണ്ട്. അങ്ങേരാണ് ഇവരുടെ കെയർ ടേക്കറായിട്ട് വന്നത് മുമ്പിൽ. പുള്ളി പറഞ്ഞു പിന്നെ കുര്യൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട് അങ്ങേര് വർക്ക് ചെയ്യണോണ്ട് വിരോധമുണ്ട് പോകാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പാർട്ടിക്ക് നമ്മുടെ സ്കൂളിൽ കൊടുത്തില്ലെങ്കിൽ യാതൊരു ഒരു രക്ഷയില്ല. ഈ പ്രൊഡ്യൂസർക്കും നമ്മുടെ സ്കൂളിൽ കൊടുത്തില്ലെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു എൻ്റെ ഒരു ടേസ്റ്റുമായിട്ട് യാതൊരു ബന്ധപ്പെടുന്നേ ഇല്ലാണ്ടായി. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ആ പടം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് യാതൊരു ഹെൽപ്പുമില്ല. ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് പുറപ്പെടേണ്ട അന്ന് തന്നെ ട്രെയിൻ മിസ് ചെയ്തു ഞാൻ. കാരണം എന്താ വെച്ചാൽ എനിക്ക് വണ്ടി അയച്ചില്ല. ഞാൻ അവളെ പ്രത്യക്ഷപ്പെടുന്നു വിചാരിച്ചു ഇയാൾ. അപ്പോൾ അന്ന് ജനുവരി 1st അന്ന് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. ഈ ഇത് തെറ്റിച്ച കാരണം കൊണ്ട് എനിക്ക് കാലത്ത് നിന്ന് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. സംഗതികൾ ഞാൻ നോക്കിപ്പോന്നു. ഉള്ള സംഭവം ഉണ്ടായിരുന്നു പത്മരാജൻ മുഖേന CBC അത് അടുത്ത ഇത് വരുന്നത് ഡോക്ടർ CBC വേറെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങേര് മുഖേന മെഡിക്കൽ കോളേജും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് അപ്പോൾ ഇങ്ങേരാണ് അവർ ആ ശാലിനിയുടെ വീടായിട്ടുള്ള വീട് ഷൂട്ട് ചെയ്യുന്നതും വൈകുന്നേരം 7 ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ ആരംഭിക്കുന്നതും അന്ന് അങ്ങനെയാണ് ആ പടം തുടങ്ങുന്നത്. ആ പടം കംപ്ലീറ്റായി സൂപ്പർ ഹിറ്റുമായിരുന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ അങ്ങനെ എനിക്ക് പരിചയമില്ലാത്തൊരു സെറ്റപ്പ് ഇന്ന് വന്നിരുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും അതിൻ്റെ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ സൂപ്പർവൈസർ എന്ന് പറഞ്ഞൊരു പാർട്ടിയും എൻ്റെ സ്കൂളുമായിട്ട് യോജിച്ചു പോകല്ല. അവർക്ക് എൻ്റെ സ്കൂൾ അറിയില്ല, എനിക്ക് അവരുടെ മേക്കിങ്ങും അവരുടെ സ്റ്റൈലും അറിയില്ല. അവർക്ക് സ്റ്റൈലില്ല, അവർക്ക്
ഇതെങ്ങനെയൊക്കെ നടന്നു പോകുന്നു എന്നുള്ളൊരു ധാരണയാണ്. കാരണം വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട മാതിരി അറേഞ്ച് ചെയ്തില്ലെങ്കിൽ അത് സിനിമയിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിബോധം ഇല്ലായ്മയല്ല, അതങ്ങനെ നടന്നോളും, കണ്ണടച്ചിരുട്ടാക്കുക എന്ന് പറയുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ, അതേമാതിരി ആയിരിക്കാം. മൊത്തത്തിൽ ശാലിനി എൻ്റെ കൂട്ടുകാരിക്ക് എനിക്ക് നാട്ടുകാരുടെ സഹായം എന്ന് പറഞ്ഞ മാതിരിയാണ്. കോഴിക്കോട് ഈ രണ്ട് പ്രൊഡ്യൂസേഴ്സ്, ഈ മേനോ ഇങ്ങനെ നായർ, പിന്നെ മെഡിക്കൽ കോളേജാണ് ഞാനതിന് ലൊക്കേഷൻ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത്. പത്മനാഭൻ്റെ ബ്രദർ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അങ്ങേര് മരിച്ചുപോയി. അങ്ങേരും ഡോക്ടർ സി ബി സി വാരിയർ എന്ന് പറയുന്ന അദ്ദേഹവും ഒരേ ബാച്ചോ ഫ്രണ്ട്സോ കാര്യങ്ങളോ ആയിരുന്നു. അങ്ങേര് മെഡിസിനോ പ്രൊഫസറായിരുന്നു അന്ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ. പത്മനാഭൻ മുഖേനയാണ് അങ്ങേരെ പരിചയപ്പെടുത്തുന്നത്. ഞാനും പത്മനാഭനും കൂടി ഒരുമിച്ചാണ് പോയി ലൊക്കേഷൻ കാണുന്നതൊക്കെ. അപ്പോൾ അങ്ങേരാണ് ഇത് മെഡിക്കൽ കോളേജൊക്കെ അറേഞ്ച് ചെയ്തു തന്നത്. പക്ഷെ ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ എനിക്ക് അതൊരിക്കലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ബോധ്യമായി. കാരണം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ചിട്ടവട്ടങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യം കാണുമ്പോൾ എന്ന് തോന്നി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആണല്ലോ, നല്ല കോറിഡോറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു സ്വല്പം വൃത്തിഹീനമായിട്ട് തന്നെ എടുക്കുന്നു. സൂപ്പേഴ്സ് അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരിക്കലും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഡോക്ടർ സി ബി സി വാര്യർ തന്നെയാണ് കെ ടി സി കാരുടെ ഹോസ്പിറ്റൽ വിളിച്ച് അറേഞ്ച് ചെയ്തിരുന്നത്. മോഹൻ പോയിട്ട് അത് ഒന്ന് കാണാൻ പറഞ്ഞു, കണ്ടു. ഒരു ചെറിയ നല്ലൊരു ഹോസ്പിറ്റലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കിത് മതി. അങ്ങേരുടെ റെക്കമെൻഡേഷനിലാണ് കെ ടി സിക്കാർ അത് സമ്മതിച്ചു. കെ ടി സി എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ ബ്രദറിൻലോ ആണ്, അവിടുത്തെ ഈ പി വി ജിയുടെ ബ്രദറിൻലോ ആയിരുന്നു അവിടുത്തെ ചീഫ് ഡോക്ടർ. അങ്ങേരുടെ കീഴിലാണെന്ന് തോന്നുന്നു ഹോസ്പിറ്റൽ. അങ്ങേര് സർവ്വസഹായങ്ങളും ഉണ്ടായിരുന്നു, വളരെ സുഖമായിട്ടുള്ള സഹകരണമായിരുന്നു അങ്ങേരുടെ. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് വേറൊരു സംഭവം. ഈ ഷോബിം ബാലു മഹേന്ദ്രയും കൂടിയുള്ള പ്രേമത്തിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഈ പടം തുടങ്ങുന്നത്. ബാലു ആണെങ്കിൽ എൻ്റെ ഭയങ്കര ഒരു അടുത്ത സുഹൃത്താണ്. ഈ ശോഭയാണെങ്കിൽ കുട്ടിക്കാലം തൊട്ട് എനിക്കറിയുകയും ചെയ്യാം. ശോഭയുടെ അമ്മയെ അറിയാം, അച്ഛനെയും അറിയാം. ഇവർ മിക്കവാറും ദിവസം എന്നെ വിളിച്ചിട്ട് പറയും, ബാലു അവിടെയുണ്ട്, മോഹൻ ഒരിക്കലും അത് അലവിയരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു ബാലു മാത്രമാണ് കൂടെ താമസിക്കണമെന്ന് വെച്ചാൽ എനിക്ക് അലവിയാതിരിക്കാം. പക്ഷേ ബാലു ഈ ശോഭയുടെ അച്ഛനും ബാലും എല്ലാം കൂടി ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ അച്ഛനേക്കാൾ കൂടുതൽ അധികാരം ഒരു ഗാർഡിയൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അധികാരം എനിക്കുള്ളൂ, അതിനപ്പുറത്തില്ല. പക്ഷേ ഈ ബാലു മഹേന്ദ്ര എന്ന് പറയുന്ന അങ്ങേരെ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സായിട്ട് പോലും ഒരൊറ്റ ദിവസം ഞാൻ പുറത്ത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സംഭവം. ഞാൻ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അങ്ങേര് പുറത്തിറങ്ങുന്നുണ്ടാവുക. അവിടെ ഞാൻ ശോഭയുടെ അത് ചോദിച്ചിട്ടുമില്ല. കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് തന്നെ. അതിൻ്റെ ഫസ്റ്റ് ഡേ എടുക്കുന്ന ഷോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ കഥാപാത്രം ആ രോഗം ബാധിച്ചതിൻ്റെ മൂർധന്യദശയിൽ നിൽക്കുന്ന രൂപത്തിലുള്ളതാണ്. സത്യത്തിൽ അന്ന് ആ കുട്ടി അഭിനയിക്കാൻ വരുമ്പോഴും ആ രൂപമായിരുന്നത്. കാരണം എന്തൊക്കെയോ വടംവലികളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഈ ബന്ധത്തിനെ പറ്റിയുള്ള പ്രശ്നങ്ങളും, അമ്മ ഭയങ്കരമായിട്ട് വേദനിച്ചിരുന്നു, അച്ഛൻ വളരെ സൈലൻ്റായിരുന്നു എന്ന് തോന്നുന്നു. ഏത് നിലയ്ക്കാണോന്ന് അറിയില്ല. മകളെ സപ്പോർട്ട് ചെയ്യല്ല, നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ട് അങ്ങനെയായിരുന്നു. അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയിലുള്ളതാണ് ആ കുട്ടി ഈ അഭിനയിക്കാൻ വരുന്നത്. പക്ഷെ അഭിനയിക്കാൻ സെറ്റിൽ വന്നതിന് ശേഷം ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു മൂഡ് ഓഫോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഒന്നാമത്തെ ആ കഥാപാത്രമേ ഏകദേശം അതേമാതിരിയുള്ളതാണ്. ആ കഥാപാത്രത്തിനനുസരിച്ചുള്ള
രൂപവും ഭാവവും അഭിനയവും തന്നെയായിരുന്നു അങ്ങേരെ. അങ്ങനെ ഷൂട്ടിംഗ് തീരാൻ ഒരു ദിവസം ബാക്കിയുണ്ട്. അന്ന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഡേറ്റ് കഴിഞ്ഞു. ഡേറ്റ് കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമോ മൂന്നോ ദിവസമോ നാലോ ദിവസമോ അപ്പോൾ അഞ്ച് ദിവസമോ പത്ത് ദിവസമോ ഇവിടെ ആർട്ടിസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവർ തമ്മിലുള്ള എന്തോ വിവാഹത്തിൻ്റെ കാര്യം എന്തോ ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചൊക്കെ എന്തോ സംഭവം ഉണ്ടായിരുന്നു പോകണമെന്ന് പറഞ്ഞു. അതിൽ മാത്രം ഞാൻ കൈയൊഴിഞ്ഞിട്ട് ഈ പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പിനോട് ഞാൻ പറഞ്ഞു, നിന്ന് തന്നാൽ ഞാൻ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. ഇല്ലേ, ഞാൻ പറഞ്ഞ് പിടിച്ചു നിർത്തില്ല. അത് ഒരു ആർട്ടിസ്റ്റിനെയും ഞാൻ ഇന്നും പിടിച്ചു നിർത്തില്ല. കാരണം എൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്യൽ അത്രയും കറക്റ്റായിരിക്കും. ഒരു മൂന്നോ നാലോ ചെറിയ സീനും ഒരു സോങ്ങും ബാക്കിയുള്ള സമയത്താണ് ഈ കുട്ടിക്ക് നാളെ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വിട്ടാൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. കാരണം അങ്ങനത്തെ ഒരു ചുറ്റുപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി. കാരണം എന്ന് വെച്ചാൽ പല സ്ഥലത്തുനിന്നും ആ കുട്ടിയുടെ അമ്മ ഒന്ന് പറയുന്നു, ഇവിടെ വേറൊരു നടക്കുന്നു, ഇവർക്ക് പോകണമെന്ന് വാശി പിടിക്കുന്നു, ഈ ബാലു കൂടെ താമസിക്കുന്നു, എന്തൊക്കെയോ സംഭവങ്ങൾ. ഞാൻ ആ കാര്യങ്ങളെപ്പറ്റി ചോദിക്കാറുമില്ല, പറയാറുമില്ല, ഒന്നുമില്ല. അന്ന് ഇവർക്കൊരു എക്സ്ക്യൂസ് ഉണ്ടായിരുന്നു, കാരണം ട്രെയിൻ ടിക്കറ്റ്, അന്ന് ഫ്ലൈറ്റൊന്നുമില്ല കാലിക്കറ്റിൽ നിന്ന്. നമ്മുടെ സുദർശൻ വേലാൻ്റെ മകളുടെ കല്യാണമായിരുന്നു കാലിക്കറ്റ്. സർവ ട്രെയിനുകളിലും മദ്രാസിൽ നിന്നുള്ള താരങ്ങളടക്കം വന്നു. ടിക്കറ്റ് ഒന്നും അവൈലബിൾ അല്ല എന്നുള്ള റീസൺ ഈ കുട്ടിയോട് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്ത്, അല്ല പോക്ക് ക്യാൻസൽ ചെയ്ത് പിറ്റേ ദിവസം ഞാൻ ഷൂട്ട് ചെയ്തു. എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല, നാല് സീനും ഒരു സോങ്ങും കൂടി ഒരൊറ്റ ദിവസം എടുത്ത് തീർക്കേണ്ടി വന്നു. ആ തുമ്പ് കെട്ടിയിട്ട എന്ന് പറഞ്ഞ ആ പാട്ടും ഒരു സീനും കൂടി ഒറ്റ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. അന്നത്തെ കൂടി ഷൂട്ടിംഗ് തീർന്നു. അതിന് വേറൊരു സംഭവം കൂടി പറയാനുണ്ട്, ഇത് സിനിമയെ മൊത്തം ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഈ ന്യൂ ഡയറക്ടേഴ്സിന് ഈ ഷൂട്ടിംഗ് നീണ്ടുപോകാനുള്ള എൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ തീർത്ത മെത്തേഡാണ് പറയുന്നത്, ഈ ഹോളിവുഡ് അതുപോലെ പ്രൊഫഷണൽ ഫിലിം മേക്കിങ്ങിന് ഒരു സിസ്റ്റം ഉണ്ട്. കാരണം കൃത്യമായിട്ട് അതിൻ്റേതായ ആ ഡയറക്ടർ ഷോട്ട് ഡിവൈഡ് ചെയ്ത്, ആ കൺസീവ് ചെയ്ത് ഡിവൈഡ് ചെയ്ത്, ആ ലൈറ്റ് അപ്പ് പാറ്റേൺ പോലും മാറ്റാതെ ഒന്നിലേക്ക് 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 മാറുക. ഒരു ഫുൾ ഈ ഡയറക്ഷനിലുള്ള ലൈറ്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞ് ഷോട്ട് എടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞത് പാർട്ടി സർവ കാര്യങ്ങളും മനസ്സിലാക്കി ഇരിക്കേണ്ടത് ആവശ്യമാണ്. ഓപ്പോസിറ്റ് എന്തുകൊണ്ട് ഓപ്പോസിറ്റ് ഷൂട്ട് ചെയ്തോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് ഷൂട്ട് ചെയ്യാം, ഇത് ഹാഫ് ഡേ എടുത്ത് ലൈറ്റ് ചെയ്യാം, അതും ഹാഫ് ഡേ എടുക്കും. അങ്ങനെ ഷോർട്ട് ഡിവൈഡിങ്കിലും അങ്ങനെ ഗ്രാജുവലായിട്ട്. പക്ഷേ ഇമോഷണൽ കണ്ടിന്യൂറ്റി എന്നൊക്കെ പറഞ്ഞ സംഭവം ആർട്ടിസ്റ്റിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്, ഡയറക്ടറായാലും അത് അസിസ്റ്റൻസിൻ്റെ കയ്യിലുമാണ്. അതൊക്കെയാണ് ഈ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനേഷൻ പറയാൻ ഇല്ല എന്ന് പറഞ്ഞ സംഭവം. ആർട്ടിസ്റ്റ് അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ ഏത് സ്റ്റേജ് വരെ അഭിനയിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട് ഡയറക്ടോറിയൽ സൈഡിൽ നിന്ന് സാധിക്കണം. സാധിക്കും. എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർക്ക് അറിയാം ഞാൻ ഈ ഇന്ന പോർഷൻ ഇന്ന ഷോട്ടിൽ അഭിനയിച്ചു, അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടിന്യൂറ്റി, ആക്ഷൻ കണ്ടിന്യൂറ്റി ഒന്നും അധികം പ്രശ്നമില്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റും. പുതിയ ആർട്ടിസ്റ്റിനെ പെർഫോം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഡയറക്ടർ വളരെ കോൺഷ്യസ് ആയിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് വിചാരിച്ച രൂപത്തിൽ പിക്ചറൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് വൃത്തിയായിട്ട് പിക്ചറൈസ് ചെയ്യാൻ പറ്റി. വേറൊരു രൂപത്തിലും ചെയ്യാമായിരുന്നു, സമയം ഉണ്ടായിരുന്നെങ്കിൽ ആ സോങ് വേറൊരു രൂപത്തിൽ എടുക്കാമായിരുന്നു. ഇതല്ലെങ്കിൽ ഇപ്പോൾ തീർക്കേണ്ട ഗതികേട് വന്നു. ഒരു ദിവസം കൂടി ഇന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് നിന്നിട്ട് പിന്നെയും ഇട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് തീർക്കുന്നത്. അങ്ങനെ ശാലിനി എൻ്റെ കൂട്ടുകാരി ഒരു സൂപ്പർ ഹിറ്റായി. പടം കണ്ടു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ഈ കുട്ടിയോട് സംസാരിക്കാനൊന്നുമില്ല. എൻ്റെ അസിസ്റ്റൻ്റ് വത്സൻ, ചീഫ് അസിസ്റ്റൻ്റ് വത്സനോട് പറഞ്ഞു ഡബ്ബിങ്ങിന് എന്നെ വിളിക്കാമായിരുന്നു എന്ന് പറഞ്ഞു.
പക്ഷെ അത് ഞാൻ കേക്കറെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടി ക്രൂരമായിട്ട് ചീത്ത പറഞ്ഞാണ്. കാരണം എവിടെയായിരുന്നു എന്നുള്ള കാര്യം പോലും ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ കുട്ടി അമ്പലത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഡേവിഡ് മറ്റേ പറഞ്ഞു ശോഭയാണല്ലോ പോകുന്നതെന്ന് പറഞ്ഞു തിരിച്ച് വരേ എന്തോ ഉണ്ടായി തിരിച്ചു പോയി. പിറ്റേ ദിവസം കാലത്താണെന്നാണ് എൻ്റെ ബലമായ സംശയം. കാലത്ത് ഞാൻ ആദ്യം കേൾക്കുന്ന ന്യൂസ് ശോഭ സൂക്ഷിച്ചത് ബൾബ് പൊട്ടിത്തെറിക്കൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമുക്ക് ഒരു പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഷാലിനി എൻ്റെ കൂട്ടുകാരിയിൽ ഒരു സീക്വൻസ് എടുക്കുമ്പോൾ ഉണ്ടായ അതേ സംഭവം സുജാതയ്ക്കും അതേ ഉണ്ടായി.